നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ, നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറിക്ക് ആയിട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്, പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ഓ, നമ്മളെ ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തും പോരി ഇപ്പൊ തുടങ്ങുന്നത്? നീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേ, ലവ് ജിഹാദ് ആണോന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗിയും ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഒരു ബസ്സിൽ കണ്ട കാര്യങ്ങാനും പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ഞാൻ ഇരിക്കുവാണേ. കോമളിച്ചി, എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ല ആയോ മോളെ? ഇല്ല ചേച്ചി, ക്ലാസ് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കൂടെ ഉണ്ട്. നോക്കണം, ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരണേ. നോക്കേ ചേച്ചി. അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? നിനക്ക് ഇതുവരെ സെറ്റായില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കുക. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവള് ഹലോ, ഹായ് ഷമേ. ഹായ് മീര, എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ, അനുഗ്രഹിക്കും അമ്മേ. എന്തു പറ്റി? പാലക്കാട് മട്ടം തീർന്നു അമ്മേ. ഇല്ല, തീർന്നില്ല. കെ എസ് ആർ ടി സി ബില്ല് അടച്ചോ. അല്ല, കെ സി ബിയുടെ ബില്ല് അടച്ചോ. എന്തുവാ? അല്ല, കറക്റ്റ് ടൈം. അല്ല, ഓൺലൈൻ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അമ്മയ്ക്ക് മനസ്സിലായില്ലേ, ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ, എം എസ് സി. കുട്ടി എന്തിനാ വലിഞ്ഞു വന്നേ? നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുവിടെ വരുന്നില്ലേ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട. അമ്മേ, ഇവരിറങ്ങു വന്ന് പോയിട്ട് വരട്ടെ. അമ്മേ, നീ എന്താ ചോദിക്കാണ്ട് പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ, നിന്നാരാ വിളിച്ച്? എന്നെ ആരും വിളിച്ചിട്ട് ഒന്നല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങളെ പറഞ്ഞില്ലേ വരണ്ടെന്ന്? എന്നാ പിന്നെ വന്നിട്ട് എന്നെ കാര്യം വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് അയ്യപ്പം വിളിക്കണുണ്ടായിരുന്നില്ലേ? അതെ അതെ, അതാ നല്ല മോപരിച്ച് തോന്നിയത്. മോളെ എടുത്തിയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ. ഓ, നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേനെ കുറിപ്പിട്ട് മോള്. അങ്ങനെ വരട്ടെ, നമ്മള് ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ, കൊച്ചിലെ കണ്ടതല്ലേ. വാ, മോള് വന്ന് ഭക്ഷണം കഴിക്ക്. നീ എന്നൊന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി, നല്ല അമ്മ. അമ്മേ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോണ്ടല്ലേ? അതമ്മക്ക് ഇങ്ങനെ മനസ്സിലായി? അവന് എന്റെ വയറ്റി പറഞ്ഞതല്ലേ, ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും. ഇത് വെച്ചോ, വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. അമ്മയുടെ പൊന്നു പോയിട്ട് വാ. ചേട്ടാ, സെന്റ് സീനാണല്ലോ. ഒരാഴ്ച കോളേജ് ടൂർ പോകുന്നതിനാണ് ഈ ഷോ. അല്ല, അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല്. ഓ, അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലല്ലോ, ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ. തിരിച്ചു പറയടാ. അങ്ങനെയാണോ പെൺകുട്ടികളായാൽ? വല്യമ്പ്രാട്ടി ചേച്ചിനെ കണ്ടങ്ങ് പഠിച്ചാ മതി. ഞാൻ ഒരു കാര്യം പറയാ, ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ചാൽ അടുത്ത കേസ് ഘട്ടം കൊണ്ട് വന്നേക്കരുത്. ആ, ശ്രമിക്കാം.
ചെലവാക്കരുത്, ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ, ആവശ്യത്തിനുള്ള എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ രണ്ട് ദിവസം കൂടെയുള്ള ഡ്യൂ ഡേറ്റ്, ഇത് വെച്ച് അത് അടച്ചാൽ മതി. നീ എന്ത് പരിപാടി പറയുന്നത്? നിനക്കത് അങ്ങ് അടച്ചിട്ട് പോക്കൂടെ, ഇവിടെ അടുത്താ കെ സി ബി. പ്ലീസ്. ശരി ടാറ്റ. ശരി ഏട്ടാ, ടാറ്റ. ടാക്സി വന്നോ? ടാക്സി അവർക്ക് നേരത്തെ വന്നു. നീ എന്താ ലേറ്റ്? മീര കോളേജ് ടൂർ പോയേക്കുവാ, അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകെ കുറഞ്ഞു പറയും. ഞാനാണീ ചോറ് പോലും എടുത്തിട്ടില്ല. ചേട്ടാ, ഈ കറണ്ട് ബില്ല് ഓൺലൈൻ അടയ്ക്കാൻ എനിക്ക് അവിടെ പോയി ക്യൂ നിൽക്കാനൊന്നും വയ്യ. കണ്ടോ, ഇന്ന് വരെ അതുപോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ അടച്ചുതരാം. അതെ, ആ നിന്റെ ചെലവ് ആ കോളേജിലാണ് പഠിക്കുന്നത്. അവളെന്താ ടൂറ് പോയില്ലേ? അവൾ എം എസ് സി അല്ലേ, ഇവൾ എം കോമാ. ഡാ, എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ ഒരു ഓരോ കൂടെ കിട്ടാണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാം. റൈറ്റ് കുറച്ച്. റൈറ്റാ? അല്ല പറ്റില്ല, ലെഫ്റ്റ്. ലെഫ്റ്റാ? ലെഫ്റ്റ്. അതിന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി. താഴെ താഴെ. അതിന് മുകളിലേക്ക് കയറ്റി. മുകളിലോ? ഓക്കെ വിട്ടോ. ആ വിടല്ലേ, ആചാരം താഴെ പോയില്ലേ. ഹലോ, ഇന്നെന്റെ അവളെ ബസ് കണ്ടില്ലല്ലോ, വിളിച്ചിട്ടാണെ ഫോൺ എടുക്കുന്നില്ല. ഇന്ന് എഴുന്നേറ്റപ്പോ ലേറ്റ് ആയി, ഓഫീസിലെത്തി തന്നെ കഷ്ടപ്പെട്ടാ. എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. കാണാലോ, എപ്പോ വേണേലും കാണാം. എന്നാ ഇപ്പോ ധൈര്യമുണ്ടോ? ഏയ് ഇപ്പൊ രാത്രി ഒക്കെ ആയില്ലേ, അത് വേണോ? അച്ഛനമ്മ എവിടെ ഇല്ലായിരുന്നു, ഒരു ഗുരുവായൂർ വെക്കാം. ആണോ, എന്നാ ഞാൻ പറയും, വന്നിരിക്കും. കാണാം. പോയിരിക്കും. വണ്ടി എടുക്കട്ടെ. ആചാര സംരക്ഷണം. വന്നിട്ട് സംരക്ഷിക്കാം. അത് മതി. ഭയങ്കര ആഴമാണ്. കാമുകനെ വേണ്ട, മതില് ചാടിക്കിടക്കുന്ന ലോകത്തിൽ ആദ്യത്തെ കാമുകൻ നല്ല നീ. ചാട്. അപ്പുറം ഗേറ്റ് ഓപ്പൺ ആണല്ലോ, ആരെങ്കിലും കണ്ട തീർന്നട്ടാ. പുറത്ത് തന്നെ നിക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറി ഇരുന്നോളാം. എന്തിനാണ് അമ്പാടി? പ്ലീസ്. എന്താടാ എടാ, പുറത്തു കൂടി ആൾക്കാർ പോന്നെ, എന്നെ ആരെങ്കിലും കാണും, നമുക്ക് പോയാലോ. മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ പോവാന്നോ? ഒറ്റ ചവിട്ട് ചെറുക്കും. സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവുണ്ട്. സെക്രട്ടറി, പ്രസിഡന്റ്, സെക്രട്ടറിക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. അത് പ്രസിഡന്റ് മാപ്പാക്കണം, നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്. നിങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്ക്. എന്ത് തീരുമാനം? എന്റെ വീടും എന്റെ മോളുമായി പോയില്ലേ, നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അതെ, എന്ന് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി.
ഒരു ഉപകാരം ചെയ്യണം. ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ. ഞായറാഴ്ച പത്രക്കളെ കറിയോഗം മീറ്റിംഗ് പ്രസിഡന്റ്. എന്റെ നല്ല ജീവനങ്ങ് പോയി, അല്ല ഗുരുവായൂർക്ക് പോയി, അവരെങ്ങനെ പെട്ടെന്ന് ഇങ്ങ് വന്ന്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്കൊന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അല്ല, ആ കാവൽ നിർത്തിയാൾ ഇവിടെ പോയതാ? അവൻ റംബൂട്ടാൻ കണ്ടപ്പോ അത് കുറിക്കാൻ പോയി. ബെസ്റ്റ്, എന്തായാലും കാര്യം കഴിഞ്ഞിട്ടേ അല്ലേ. അല്ലേ, 6-7 മാസം കഴിഞ്ഞാൽ കെട്ടുമല്ലോ അല്ലേ. മീരയുടെ കാര്യം ശരിയാ മതി. ഓ, എന്ത് പറഞ്ഞാലും പെങ്ങള്. നീ അത് പറയാൻ നിൽക്കണ്ട, നീ അവളൊന്നും പറയണ്ട കേസില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. മനുഷ്യർക്ക് ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല. അല്ല, ഇത് കടലല്ല, അച്ഛൻകോവിലാറാ. ഇക്കാലത്തെ പ്രേമം ഉണ്ടാകുന്ന വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സ്വന്തം കാമുകിയുടെ വീട്ടിൽ പോകുന്നത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല. കാമുകിയുടെ വീട്ടിൽ പോയെന്നു? നീ എന്തൊക്കെ പറയുന്നത്? ഇതിന് ആരാരും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല, നിനക്കാ. എന്ത് പ്രശ്നം? എടാ, നമ്മുടെ മീര ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തില്ല. മീര മാളോ? മീരയെ കുറിച്ചില്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ജോസായി, നിങ്ങൾക്ക് തെറ്റിട്ടൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞു വിചാരിച്ചു. മീരയുടെ കോളേജിനടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡിയോ നടത്തുവാ, അവിടെ വെച്ചുള്ള പരിചയമായിരിക്കും. ഡാ, ചെറുക്കൻ്റെ പേര് ഡിസ്നി ജെയിംസ്. ക്രിസ്ത്യാനിയോ? ഇക്കാലത്ത് തറവാട്ട് മുഖമേ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാണാനാ? പെണ്ണിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം പയ്യൻ്റെ സ്വഭാവം നോക്ക്, ബാക്കിയൊക്കെ പിന്നെ. അല്ല, നിനക്കൊരു പ്രേമമുണ്ടല്ലോ. കാര്യം നിങ്ങൾ ഒരേ കൂട്ടരാ, പക്ഷെ അത് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രേമിച്ചത്. എനിക്ക് മനസ്സിലാവാത്ത ഇതാണ്, ഈ ഞങ്ങളുമാർക്കൊക്കെ എന്തു ആവാം. വേണമെങ്കിൽ രാത്രി 15 ചാടാം, എന്നിട്ട് സ്വന്തം പെങ്ങളെ കാര്യം വരുമ്പോൾ ഇത്ര വിവരങ്ങളെന്തിനാ? പറക്കം മുറ്റി അന്ന് മുതലേ നിന്നെക്കാൾ കൂടുതൽ ആ കുടുംബത്തിന് വേണ്ടി ഓടുന്ന കൊച്ചല്ലേ. നീ ഇപ്പം ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, വേറെ ആരെങ്കിലും പറഞ്ഞ് ഉഷാമ അറിയുന്നതിന് മുമ്പ് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം പയ്യനെ നമുക്കൊന്ന് കാണാം, കൊള്ളാങ്കി. നീ പറഞ്ഞാൽ മതി. എന്നെ കണ്ടവൻ തിരിച്ചറിയില്ലേ? തിരിച്ചറിഞ്ഞാൽ അവനോടും. എന്തായാലും സ്റ്റുഡിയോയിൽ വേണ്ട, പുറത്തിടയിൽ വെച്ച് കാണാം. പുറത്ത്? ഹലോ.